ഹായ് പ്രിയ സുഹൃത്തുക്കളെ, വിശ്വാസികളായ മദ്രസ പൊട്ടന്മാരെ എന്തു പറഞ്ഞു വിശ്വസിപ്പിക്കണം, എങ്ങനെ പറയണം കൃത്യമായി ഇസ്ലാമിക പണ്ഡിതന്മാർക്കറിയാം. ഈ ഭക്തിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചാലിക്കേണ്ടത്, എന്തൊക്കെ കൊടുത്താലാണ് ഇവർ തൊള്ള തൊടാതെ വിഴുങ്ങുന്നത് തന്നെയുമല്ല. ഇപ്പൊ പൈസയ്ക്കൊക്കെ ഭയങ്കര മൂല്യമാണ്, കാരണം വലിയ കഷ്ടപ്പാടാ. അവന്റെ പോക്കറ്റിലുള്ള പണം എങ്ങനെ നമ്മുടെ മേശയിലെത്തും, കുറച്ച് പണിയാ. അങ്ങനെ ഉടായിപ്പിലൂടെ തന്ത്രപരമായിട്ട് എന്നാ നമ്മൾ പിടിക്കപ്പെടാനും പാടില്ല. ഏറ്റവും എളുപ്പമാർഗം ആത്മീയതയാണ്. വിശ്വാസികളെ ആകുമ്പോൾ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്, ഒരു പരാതിയും ഉണ്ടാവില്ല. ഫലം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആത്മീയ കച്ചവടമല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തെ ഏതാണ്ട് വളർത്തുന്നു, അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോ ഹജ്ജിന് ഉംറയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും കുറെ ആൾക്കാരെ. അപ്പം ഈ ആരാണ് ഹജ്ജ് ഉംറയും ഒക്കെ നയിക്കുന്നത്, അവർക്ക് ഭയങ്കര പൈസയാണ്, ശതമാന കണക്കാണ് എല്ലാം. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒരു 50 പേര് 60 പേരൊക്കെ ഉണ്ടാവും. ഹജ്ജിനൊക്കെ പോകണമെന്ന് ആലോചിക്കുക, 5 ലക്ഷം 6 ലക്ഷം രൂപയാ, ഇപ്പൊ 7 ലക്ഷമൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ശതമാനം പൈസ പോകുന്നത് ആർക്കാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ സർവീസ് ആണെന്ന് പറയുമെങ്കിലും ഇതൊക്കെ ബിസിനസ്സാണ്, പക്കാ കച്ചവടമാണ്. അങ്ങനെ നല്ലൊരു പങ്ക് ഇവർക്ക് കിട്ടും, ആര്, ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്, നയിക്കുന്ന ആൾക്കാർക്ക്. ഇവരുടെ ജോലി എന്താണ്? ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ആ ഈ മണ്ണിന് ഈ പ്രത്യേകതയുണ്ട്, ഇവിടത്തിന് ഇതിന് ഈ പ്രത്യേകതയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പാട്ടിലാക്കി, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഈ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി. ഇപ്പം മുജാഹിദിൻ്റെ നേതൃത്വം ഹജ്ജ് ഗ്രൂപ്പ് ഇപ്പം MM അക്ബറാണ് നയിക്കുന്നതെന്ന് വിചാരിച്ചോ. ആൾക്കാർ കാണം വിറ്റും ഓണം ഉണണമെന്ന് പറയുന്നത് പോലെ എങ്ങനെയും പണമുണ്ടാക്കി MM അക്ബറിൻ്റെ നേതൃത്വത്തിൽ എനിക്കൊരു ഹജ്ജ് ചെയ്യണം, എന്തൊക്കെയോ ഒരുപാട് അറിവുകൾ ലഭിക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ ബ്ലണ്ടറാണെന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷെ ഒരുപക്ഷെ ഇദ്ദേഹത്തോടൊപ്പം ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ ഇന്ന് യുക്തിവാദികളായിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്താണ് സംഭവം? അത് MM അക്ബർ തന്നെ പറയും. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ട്, ഞാൻ ഇവരിങ്ങനെ ലീഡറായിട്ട് കൊണ്ടുപോയിട്ട് എന്തൊക്കെയായിരിക്കും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്തൊക്കെയായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇവരോട് ഈ മൈക്ക് എടുത്ത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയാത്ത എന്ത് കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അവിടെ തന്നെ പോയി പറയാനുള്ളത്. അവിടെ പോയാൽ മാത്രമേ അള്ളാഹു വിളി കേൾക്കത്തുള്ളൂ. അവിടുത്തെ മണ്ണിന് എന്താണ് അത്ര പ്രത്യേകത? സ്വാഭാവികമായിട്ടും ചോദിക്കും. പിന്നെ നബി ജനിച്ച മണ്ണാണെങ്കിൽ ആ മണ്ണിൽ തന്നെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിട്ടുള്ള നബിയുടെ ശത്രുക്കളും ജനിച്ചത്. പോട്ടെ, അതൊക്കെ ചിന്തിക്കണമെങ്കിലേ എന്തെങ്കിലും വേണോ ഇതിനകത്ത്? അപ്പോൾ MM അക്ബർ ക്ലാസ് എടുത്ത് കൊടുക്കണം, നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് ഉയർന്നു പോയത് ഇവിടെ നിന്നാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെ ഉള്ള ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസമാണ്. മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഈ പ്രദേശത്ത് നിന്നാണ് പിന്നെ ഉയർന്നു പോയത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന എടുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. അന്ന് ഇവിടെ ഒരു എടുപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു എടുപ്പുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് അതേപോലെ തന്നെ ഈ ഈ സ്ഥലത്തെ ആധാരമാക്കിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തെ ആധാരമാക്കിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാം അവസാനത്തെ മതമാണ്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതത്തിന്റെ ഏറ്റവും പൂർണ്ണ രൂപമാണ്, ഏറ്റവും പുതിയ രൂപമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. And that's why സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളുടെ സഹായത്തോടു കൂടിയാണ് ബൈത്തുൽ മുഖദ്ദിസ് പടുത്തുയർത്തിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ അത് പടുത്തുയർത്തിയതും ഈ സ്ഥലത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അല്ല, ജിന്നുകള് മേശരിമാരാണോ? അവർക്ക് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ, പോട്ടെ, ഒരുപാട് ക്രോസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ജിന്നുകൾ ഉണ്ടാക്കിയ കൊട്ടാരം. ജിന്നെ അന്ന് ഇൻസാൻ്റൊന്നുമില്ല, മണ്ണൊക്കെ കടന്നെടുത്ത് കാണും. പോട്ടെ, ആറ്റുമണലൊക്കെ കിട്ടുമെന്നറിയില്ല.
ജെന്നുകൾക്ക് ജെന്നുകളിൽ ഭയങ്കര ആർക്കിടെക്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എഞ്ചിനീയർ വരച്ചു വെച്ചതാ. അതായത് പ്രവാചകൻ ഏഴാനാകാശത്തിനപ്പുറത്തേക്ക് പോയി എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇസ്ര എന്ന് പറഞ്ഞാൽ രാപ്രയാണം, രാത്രിയാണല്ലോ പ്രയാണം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സമയം അതാണ്. പിന്നെ മിഹ്റാജ് ആകാശാരോഹണം, മനസ്സിലായില്ലേ? ഈ സംഭവം നിങ്ങൾക്ക് വളരെ രസകരമാക്കി പറഞ്ഞു തരാൻ ഒരാളുണ്ട്, നമുക്കറിയുന്ന ആളാണ്. അയാൾ ഈ വിഷയം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും, അത് നമുക്ക് ദഹിക്കുന്ന രൂപത്തിൽ അദ്ദേഹം നമുക്കത് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇസ്റ എന്താണ് മിഹ്റാജ് എന്ന്, നിങ്ങൾക്ക് മനസ്സിലാവും. കേൾക്കാം. തീർന്നില്ല ഈ ചിത്രത്തിൽ കാണുന്നത്, പോത്താണോ കുതിരയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാധനമാണ് ഈ അടുത്ത് ഇപ്പോഴും തമിഴ്നാട് അല്ലെങ്കിൽ കോയമ്പത്തൂര് ഭാഗത്തൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുവിധം വീടുകളിലൊക്കെ വർഗത്തിന് വേണ്ടി തൂക്കിയൊരു സാധനമാണ്. ഇതിന്റെ പേരാണ് ബുറാൻ. ഈ സാധനത്തിലാണ് റസൂലുള്ളാഹി ഒരു രാത്രിയിൽ ഒരൊറ്റ പോക്ക് വരുന്നത്, അക്സയിലേക്ക് പോകുന്നു, അവിടുന്ന് നേരെ ഏഴാനാകാശത്തേക്ക് പോകുന്നു, അള്ളയായിട്ട് ചില കോംപ്രമൈസ് ഉണ്ടാക്കുന്നു, നിസ്കാരൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾ പറയും 150 kilo ഉള്ള ഒരു പോത്ത് ചിറക് വെച്ച് മാനത്തേക്ക് പറന്നെന്ന് കേട്ടാൽ എവിടെ പോയി കഥ? അങ്ങനെ ആ പോത്ത് പറന്നെന്ന് വിശ്വസിക്കുകയാണ്, പിന്നെ ഞാനും അതും ആ പോത്തും തമ്മിൽ എന്താ മാറ്റം? ഇതൊക്കെ ഭയങ്കര പാപ, നമ്മളിൽ ഒരു തലച്ചോറുണ്ട്, അതെങ്ങനെയും ഉടച്ച് വാർത്താളാന്നെന്ന് ആരോ കണ്ടെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എനിക്കിത് തോന്നിയിട്ടുള്ളൂ. ഭയങ്കര കഷ്ടം. അത് അതിന് ഒരു സ്ത്രീന്റെ മുഖം വെച്ചുകൊടുത്ത്, അതിനൊരു മുടിയൊക്കെ വെച്ചുകൊടുത്ത്, അതിന് മയിൽപീലി കൊണ്ടൊരു വാലി വെച്ചുകൊടുത്ത്, എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് ആള് കയറിയിരുന്ന് പോയി ഇവിടുന്ന് ഏഴാനാകാശത്തേക്ക്. ഞാൻ വിശ്വസിക്കണം? ഒരു തുമ്മല് തുമ്മിയപ്പോ റസൂലുള്ള പറഞ്ഞു അൽഹംദുലില്ലാ, എന്ത് ഞാൻ മരിച്ചു കൊണ്ടി തയ്യുന്നു. അപ്പോ ഒരു നേരം ഇങ്ങനെ തുമ്മുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി, ചിലപ്പോ നമ്മൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ആളാണ് ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്തോട് 24 മണിക്കൂർ പോയി സഞ്ചരിച്ച് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ട് ഏതാണ്ട് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ കിട്ടൂല. അതിന്റെ മുകളിലൂടെ ഇയാൾ രാവിലെ തിരിച്ചെത്തിയത്, അപ്പൊ എങ്ങനെയാ ഇതെങ്ങനെയാ ഒന്ന് പറഞ്ഞു ഒപ്പിക്കണ്ട. ഞാൻ ഈ വിഷയം ചിന്തിക്കാനാ പറഞ്ഞത്, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഈ ആള് പോയിട്ടുണ്ട്. ഇത് വെറുതെ വരച്ചതല്ല, ഹദീസുകളിൽ നിന്ന് വ്യക്തമായ പഠനത്തിൽ വിവിധ രൂപത്തിലുള്ള ഹദീസിൽ നിന്ന് ക്രോഡീകരിച്ചുണ്ടാക്കിയ ഒരു ചിത്രമാണ് ഈ. ഇതാണ് അന്നത്തെ ഇൻസാറ്റ് 0. അപ്പൊ പോയിന്ന് ഞാൻ മനസ്സിലാക്കണം, വിശ്വസിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ പോകാൻ തീരുമാനിച്ചു, പോയി തിരിച്ചു വന്നു. അതിൽ കൊണ്ടുവന്ന സാധനം നിസ്കാരം, ഓക്കെ അത് വിശ്വസിക്ക, സ്വർഗത്ത് പോണല്ലോ. പിന്നെ തീർന്നില്ല, നീ റസൂൽ തന്നെ ഇടോ? അതെ. എന്താ തെളിവ്? ആ ചന്ദ്രനിലേക്ക് നോക്കൂ, എന്നിട്ട് വിരലെടുത്ത് കഴിഞ്ഞ് ഇറട്ടെ അതിന് പുളത്തേക്ക് കൊണ്ടാ. ചന്ദ്രൻ ഒറ്റ പൊളന്ന്, ഓ നീ അത്ര വലിയവനാണെങ്കിൽ ഒന്ന് അടിപ്പിച്ചു കൊണ്ടാ, രണ്ടാമത് കൈയെടുത്ത് ഒന്നും കൂടി ഒറ്റ വരാ കൂടി യോജിപ്പിച്ച് കണ്ട. ആ സർജറി നടന്ന പാടാണ് അപ്പം പറഞ്ഞത്. എത്ര കിതാബുകൾ വന്നു കഴിഞ്ഞു, എത്ര കിതാബിൽ വന്നു കഴിഞ്ഞു, അന്ന് എന്റെ റസൂലുള്ള ഒട്ടിച്ച ചന്ദ്രനാകുന്നു നിങ്ങൾ ഇന്ന് കാണുന്നത്. ഓ സംഭവിച്ച്, അതും വിശ്വസിക്കുന്നെ. ഇതൊക്കെയാണ് ഒരു വിശ്വാസി ഒന്നാമത്തത് എടുത്ത് അഞ്ചാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരണേ. ഇനി എത്ര വിശദീകരിക്കാനുണ്ട്, എത്ര വിശദീകരിക്കാനുണ്ട്. ഇതൊക്കെ അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോകുമ്പോ ആരൊക്കെയോ വാക്കിന്റെ മുമ്പില് തർക്കത്തിന്റെ മുമ്പില് അവൻ കണിശമായി നമ്മളോട് പറയുക വിശ്വസിച്ചിരിക്കണം എന്ന് പറയുമ്പോ വിശ്വസിക്കേണ്ട ഗതികേട് കൊണ്ട് വിശ്വസിക്കപ്പെടുകയാണ്. അവന്റെ വാക്കിന്റെ മൂർച്ച കൊണ്ട്, അവന്റെ വാക്കിന്റെ മൂർച്ച കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. ഉദാഹരണത്തിന് നല്ലൊരു മെഡിക്കൽ കോളേജ്, അതിന്റെ ഒരു പല്ലാശുപത്രി, അതിൽ ഒരു OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആള് നിൽക്കുന്നു. ആ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആള് നിൽക്കുമ്പോ ഇങ്ങനെ വരിക്ക് നിൽക്കുന്ന വരിയിൽ വെച്ച് തൊട്ടുപുറത്ത് ഒരുത്തം വിളിച്ച് പറയാണ് അവന്റെ പൽപ്പൊടി ഉണ്ട്, പണ്ടത്തെ പൊടി. ഇതാ വരെ വരെ ആർക്കും വരെ ആർക്കും വരെ വെള്ളപ്പൊടി ഇത് വായിലിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി, ടപ്പൊന്ന് വയ്ക്കും, പുഴു പുറത്തേക്ക് ചാടും, പല്ല് തിരിച്ചു വരുത്തും, നീര് പോകും, ഇനി മേലിൽ നിങ്ങൾക്ക് പല്ലുവാൻ ഉണ്ടാവില്ല. ഇത് കേൾക്കുമ്പോ 4-5 ആള് വരി നിങ്ങോട്ട് പോരും, എനിക്കും നോക്കട്ടെ. അപ്പൊ ഒന്ന് വായിലിട്ട് തുപ്പി പുറത്തേക്ക് കിട്ടുമ്പോ അതിൽ ഈ എന്തെങ്കിലും ഗോതമ്പിന്റെ തരിയൊക്കെ ഉണ്ടാവും. തപ്പുഴു കിട്ടിയില്ലേ, കിട്ടി, ഇവൻ വിശ്വാസിയായി. അപ്പോ ഈ ആള് ഈ ലാടൻ അവിടെ അയാൾക്ക് ദിവ്യനായി, 5-6 ആള് വേറെയും വന്ന് അവർക്കിത് പോയില്ല, അവർക്കിത് വ്യാജനായി. പക്ഷെ ആദ്യം എന്തോ കാരണശാലോ മറ്റോ ആരെങ്കിലും ഒന്നോ രണ്ടോ പല്ലുവേദന മാറി കിട്ടിയാൽ അവൻ ഇവന്റെ പ്രചാരകനാണ്, പിന്നെ ഇവൻ ദിവ്യനാക്കും.
ഈ പണി സമുദായം ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നാവ് കൊണ്ട് വാൾപ്പയറ്റ് നടത്താൻ പറ്റുന്നവരാണ് എല്ലാ മതവിശ്വാസിയിലെ പ്രാസംഗികരും. ആളെ വിട്ട് ചാക്കിട്ട് പിടിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുവരുന്ന പണിയിൽ വല്ലാത്തൊരു വൈദഗ്ധ്യം ഇവരെടുത്തുണ്ട്. ഇതൊക്കെ കേട്ട് വിശ്വസിച്ച ഞാൻ എങ്ങനാവെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രീതിയിലൊന്ന് തല തല്ലിപ്പൊട്ടിച്ചാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് സത്യം. കാര്യം മനസ്സിലായല്ലോ. ഏഴാൻ ആകാശത്തിനപ്പുറത്തേക്ക് പ്രവാചകൻ യാത്ര ചെയ്തപ്പോ അള്ളാഹു 50 നേരത്തെ നിസ്കാരം കൊടുത്തു. ജൂത പ്രവാചകനായ മൂസാ നബി നിന്നിട്ട് ഡാവേ നിനക്ക് ഇത്രയൊന്നും പറ്റത്തിലടാ നീ പഠിച്ചവനോട് പറയണം. അങ്ങനെ 9 തവണ പറഞ്ഞു വിട്ടിട്ട് 5-5 വീതം കുറച്ചിട്ടാണ് 45 കുറച്ച് 5 കിട്ടിയത് എന്നാണ് ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഈ 5 നമസ്കാരം ഇവർക്ക് ലഭിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ യാത്ര നടന്ന സ്ഥലം അതാണ് ഇപ്പോൾ എം എം അക്ബർ കാണിച്ചു കൊടുക്കുന്നത്. ദുരന്തങ്ങളെ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.